വെൽക്കം ടു മൈൽസ്റ്റോൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, അതുപോലെ തന്നെ ഒരു ചെറിയ ടോപ്പിക് ആണ്. അതാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അംശബന്ധവും അനുപാതവും. റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ചായ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം. അതിൽ നമ്മൾ വാട്ടറും ചേർക്കും മിൽക്കും ചേർക്കും. അത് രണ്ടും ഒരു പ്രത്യേക അളവിൽ ചേർത്താൽ മാത്രമേ നല്ല ഒരു ചായ നമുക്ക് കിട്ടൂ, അല്ലെ? അത് ഒന്ന് വെള്ളം കൂടുകയോ അല്ലെങ്കിൽ വാട്ടർ മിൽക്ക് കൂടുകയോ ചെയ്താൽ ചെറിയ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് മിൽക്ക് ചേർക്കുന്നത് എന്ന് വിചാരിക്കാം. ഇതാണ് അതിന്റെ കറക്റ്റ് റേഷ്യോ എങ്കിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? 3:1 എന്ന് റെപ്രസെന്റ് ചെയ്യും. അതായത് വാട്ടറും മിൽക്കും തമ്മിലുള്ള റേഷ്യോ ആണ് 3:1. അത് ഇങ്ങനെ ആയിരിക്കണം, മൂന്ന് ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് മിൽക്ക്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനാണ് എന്ത് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സിമെന്റും പൂഴിയും ഒരു പ്രത്യേക അംശബന്ധത്തിൽ ചേർത്താൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് കിട്ടൂ, അല്ലെ? അപ്പൊ അതിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ വാല്യൂസിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ ഈ റേഷ്യോയിൽ ഒരു മാറ്റവും വരുന്നില്ല. ഒരേ നമ്പർ കൊണ്ട് രണ്ട് നമ്പറിനെ ഗുണിക്കണം. ഫോർ എക്സാമ്പിൾ, 2 കൊണ്ട് ഗുണിച്ചാല് 3:6 ആകും, 1:2 ആകും. ഇത് 3:1 തന്നെയാണ്. 3 കൊണ്ട് ചെയ്താലോ 9:3 വരും. ഇതും ബേസിക്കലി അതിന്റെ ബേസിക് ഫോം എന്ന് പറയുന്നത് 3:1 തന്നെയാണ്. വേറൊരു റേഷ്യോ ഉണ്ട്, 16:4. ഇതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. 16 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരുന്നു, 4 ആണ്. 4 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആണ്. ഇത് തിരിച്ചു കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിനെ വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഈ റേഷ്യോയെ ഒരേ നമ്പർ കൊണ്ട് രണ്ട് നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈയോ ഡിവൈഡെയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റേഷ്യോ സെയിം തന്നെ ആയിരിക്കും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോ ഇതാണ് ബേസിക്കലി റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അതിന്റെ ബേസിക് ഫോം ആണ് ഇത്, അത് മനസ്സിലാക്കുക. ഇനി രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. A=20, അതുപോലെ B=40. നമ്മളോട് ചോദിക്കുന്നത് എയും ബിയും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ്. അതായത് A=B, ഇതാണ് എയും ബിയും തമ്മിലുള്ള റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നത്. എയുടെ വാല്യൂ എത്രയാണ്, 20:2. ബിന്റെ വാല്യൂ എത്രയാണ്, 40. ഇത് തന്നെയാണ് അതിന്റെ റേഷ്യോ. പിന്നെ ഒരു കാര്യം, റേഷ്യോ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അതിന്റെ സിമ്പിൾ ഫോമിലായിരിക്കണം റെപ്രസെന്റ് ചെയ്യുന്നത്. മാക്സിമം ഏതൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഏറ്റവും സിമ്പിൾ ഫോമിലായിരിക്കണം റേഷ്യോ എപ്പോഴും എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതില് രണ്ട് നമ്പേഴ്സിലും 10 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 എന്താകും, 2 10s ഉണ്ട് 20. അതുപോലെ തന്നെ 40 4 10s ഉണ്ട്. എന്നും പോകും, അല്ലെ? രണ്ടു വെച്ച് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 2 എത്ര 2s ഉണ്ട്, 1 2. 4 2 2. അപ്പൊ ഇതായിരിക്കും A=B. അതായത് തന്നിട്ടുള്ള വാല്യൂസിനെ മാക്സിമം നമ്മൾ ചെറുതാക്കുന്നു, അതാണ് ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഈ A=B ആണ് റേഷ്യോ എന്ന് പറഞ്ഞു. ഇത് എന്ന് പറയുന്നത് A/Bക്ക് ഈക്വൽ ആയിരിക്കും. അതായത് A=B റേഷ്യോയിനെ നമുക്ക് എന്ത് ചെയ്യാം, A/B എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണമെങ്കിൽ. അതായത് ഇവിടെ 1:2 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 1:2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അത് ഈക്വൽ ആണെന്ന് അർത്ഥം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോ ഫോം കാണാറുണ്ട്, A=B C=D ഇങ്ങനെ കാണാറുണ്ട്. ഇതെന്ന് വെച്ചാല് A=B നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് പറഞ്ഞു, A/B എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് A/B. C=D അതുപോലെ എന്ത് റെപ്രസെന്റ് ചെയ്യാം, C/D എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് AD എന്ന് വെച്ചാൽ BC ആയിരിക്കും. ഇത് മിക്ക ക്വസ്റ്റ്യനിലും അപ്ലൈ ചെയ്യാൻ നമുക്ക് വരാറുണ്ട്. A=B C=D ആണെങ്കിൽ ഈ രണ്ട് വാല്യൂസ്, ലാസ്റ്റ് ഉള്ള രണ്ട് വാല്യൂസ് AD അത് എന്ന് പറയുന്നത് ഈ മിഡിലുള്ള രണ്ട് വാല്യൂസിന് ഈക്വൽ ആയിരിക്കും. A=B C=D ആണെങ്കിൽ AD=BC ആയിരിക്കും. എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് വെച്ചാ, നമ്മളോട് ചോദിക്കാം ചിലപ്പോ 5:3:10:x ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ എക്സിന്റെ വില എത്രയാണെന്ന് ചോദിക്കാം ചിലപ്പോ. അപ്പൊ എന്താണ് ഇവിടെ ചെയ്ത പോലെ, AD=BC ആണെന്ന് നമുക്കറിയാം. അതായത് എൻഡിലുള്ള രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്പിൾ ചെയ്താൽ ഈ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്പിൾ ചെയ്തതിന് ഈക്വൽ ആണ്. 5×x 5x=3×10 എത്രയാണ്, 30.
അപ്പൊ 5x 30 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും 30/5 ആയിരിക്കും. 30/5 എത്രയാണ്? 6 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോ റേഷ്യോന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് ആവശ്യം വരും. ഒന്നാമത് a:b ആണ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ ad = bc ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് a:b = 2:3, b:c = 3:4, find a:b:c. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മിക്കവാറും PSC SSC ബാങ്ക് എല്ലാ എക്സാമുകളും ചോദിക്കാറുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. സാധാരണ കണ്ടുപിടിക്കാൻ a:b, 2/3 ഒക്കെ എടുത്ത് a യുടെയും b യുടെയും വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നിട്ടുള്ളത് എന്താണ്? a:b എത്രയാണ്? 2:3. അത് എഴുതുക. നെക്സ്റ്റ് b:c തന്നിട്ടുണ്ട്. എത്രയാണ്? 3:4. അത് താഴെ എഴുതി. ഫസ്റ്റ് വാല്യൂ എഴുതി, സെക്കൻഡ് എഴുതി. ഇനി ഇതാണ് നമ്മുടെ നമ്പേഴ്സ് എന്ന് വിചാരിച്ചോ. ഫസ്റ്റ് നമ്പേഴ്സ്, സെക്കൻഡ് നമ്പേഴ്സ്, ഈ ഒരു ഡയറക്ഷനിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഫസ്റ്റ് ഈ രണ്ട് വാല്യൂസ്, പിന്നെ ഈ രണ്ട് വാല്യൂസ്, പിന്നെ ഈ രണ്ട് വാല്യൂസ്. ഇതായിരിക്കും a:b:c. അതായത് നമുക്ക് a യും b യും c യും കിട്ടണം. ഫസ്റ്റ് ഈ രണ്ട് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2:3 എത്രയാണ്? 6:2. പിന്നെ ഈ രണ്ട് വാല്യൂസ് 3:3, 9. പിന്നെ ഈ രണ്ട് വാല്യൂസ് 3:4, 12. ഇതായിരിക്കും നമ്മുടെ ആൻസർ. നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് താഴെ എഴുതി ഈ ഒരു ഇൻവേർട്ടഡ് n എന്നുള്ള ഒരു രൂപത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2:3, 3:3, 3:4. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇത് എപ്പോഴും പറഞ്ഞു, റേഷ്യോ റെപ്രസെന്റ് എപ്പോഴും ചെറിയ രൂപത്തിലായിരിക്കണം, സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കണം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് മൂന്ന് നമ്പേഴ്സിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? 6:3 രണ്ട് പ്രാവശ്യം, 9:3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, 9:3 മൂന്ന് പ്രാവശ്യം, 12:3 നാല് പ്രാവശ്യം. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് 2:3:4 എന്ന് കിട്ടി. ഈ ഒരു ഫിഗർ മനസ്സിൽ ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് a:b = 5:9, b:c = 4:1, ദെൻ a:c = a:c കണ്ടുപിടിക്കണം. നേരത്തെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ നേരത്തെ നമ്മളോട് കാണാൻ പറഞ്ഞത് a:b:c ആണ്. നമുക്ക് ഇവിടെ a:c മാത്രമേ കാണണ്ടൂ എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. നേരത്തെ ചെയ്ത പോലെ തന്നെ a:b, b:c യും തന്നിട്ടുണ്ട്. a:b എത്രയാണ്? 5:9. അടുത്തത് 4:1. നമ്മളോട് കാണാൻ പറഞ്ഞത് a യും c യും മാത്രം, b വേണ്ട. ഫസ്റ്റ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? a കിട്ടും. ഇത് b, ഇത് c. അപ്പൊ b കാണണ്ട, അതുകൊണ്ട് a യും ഇത് വേണ്ട, c യും മാത്രം കണ്ടാൽ മതി. 4:5, 20:9:1, 9. ഈ 20 ഉം 9 ലും നമുക്ക് ഏത് നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാൻ കോമൺ ആയിട്ട് പറ്റില്ല. സോ ആൻസർ എന്ത് തന്നെയായിരിക്കും? 20:9 തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് a:b = 2:3, b:c = 4:5, ആൻഡ് c:d = 6:7. ദെൻ ഫൈൻഡ് a:b:c:d. നേരത്തെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ മൂന്ന് വേരിയബിൾസ് ആണ് ഉണ്ടായിരുന്നത്, a, b, and c. പക്ഷെ ഇവിടെ എത്ര എണ്ണമുണ്ട്? 4 എണ്ണമുണ്ട്, a, b, c, and d. ചെയ്യേണ്ടതൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ആദ്യം എന്ത് ചെയ്യാം? തന്ന വാല്യൂസ് നമുക്ക് എഴുതാം. a:b 2:3, b:c എത്രയാണ്? 4:5, c:d 6:7. ഇനി നമ്മൾ a യും b യും c യും d യും കണ്ടുപിടിക്കണം. ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ, തന്നിട്ടുള്ളത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ നമ്പേഴ്സ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. നേരത്തെ ചെയ്തത് കണ്ടവർക്കറിയാം, ഈ നമ്പേഴ്സ് എന്ത് ചെയ്യാം? ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ്? 6:4, 24. 24:2, 48. ഓക്കെ, ഇനി ബി കാണണമെങ്കിൽ ഈ ഫസ്റ്റ് നമ്പർ ഇല്ല എന്ന് വിചാരിച്ച് ബാക്കി വരുന്ന മൂന്ന് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഈ മൂന്ന് നമ്പേഴ്സ്, ആദ്യമുള്ള മൂന്ന് നമ്പേഴ്സ്, പിന്നെ ഫസ്റ്റ് നമ്പറിനെ ഒഴിവാക്കി നെക്സ്റ്റ് ഉള്ള മൂന്ന് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എത്രയാണ്? 4:6 എത്ര? 24. 24:3 എത്ര കിട്ടും? 72.
ഓക്കെ, ബി കാണാൻ വേണ്ടി ഫസ്റ്റ് നമ്പർ ഒഴിവാക്കി ബാക്കിയുള്ള നെക്സ്റ്റ് മൂന്ന് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സി കാണാൻ വേണ്ടി ആദ്യമുള്ള രണ്ട് നമ്പേഴ്സ് ഒഴിവാക്കുക, എന്നിട്ടുള്ള ബാക്കി മൂന്ന് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. സിക്സും ത്രീയും ഫൈവും, സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി ആണ്, തേർട്ടി ഇൻറ്റു ത്രീ നയൻറ്റി. ഓക്കെ, ഇനി ഡി കാണാൻ വേണ്ടി നെക്സ്റ്റ് നമ്പറും കൂടെ ഒഴിവാക്കുക, അതായത് ഈ സെക്ഷൻ മൊത്തത്തിൽ ഒഴിവായി. ബാക്കി ത്രീ ഫൈവ് സെവൻ, ഫൈവ് ഇൻറ്റു സെവൻ തേർട്ടി ഫൈവ്, തേർട്ടി ഫൈവ് ഇൻറ്റു ത്രീ വൺ നോട്ട് ഫൈവ്, വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് എ കാണാൻ ആദ്യത്തെ മൂന്ന് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു, ബി കാണണമെങ്കിൽ ആദ്യത്തെ നമ്പർ ഒഴിവാക്കി ബാക്കി നെക്സ്റ്റ് വരുന്ന മൂന്ന് നമ്പേഴ്സ് ഈ ഓർഡറിലാണ് വരിക, മൂന്ന് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു. സി കാണാൻ ഫസ്റ്റ് രണ്ട് നമ്പേഴ്സ് ഒഴിവാക്കി ബാക്കി വരുന്ന മൂന്ന് നമ്പേഴ്സ്, ഡി കാണാൻ ആദ്യത്തെ മൂന്ന് നമ്പേഴ്സ് ഒഴിവാക്കി ബാക്കിയുള്ള മൂന്ന് നമ്പേഴ്സ്. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി നോക്കാം, ഫോർട്ടി എയ്റ്റ് ഈസ് ടു സെവൻറ്റി ടു ഈസ് ടു നയൻറ്റി ഈസ് ടു വൺ നോട്ട് ഫൈവ്. പിന്നെ സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കണം റേഷ്യോ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ നാല് നമ്പേഴ്സിലും ഏത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈസിലി? ഇത് നോക്കിയാൽ അറിയാം, നമുക്ക് ത്രീ വെച്ച് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് ഇത് മനസ്സിലായത്? നമ്മൾ ഇതിനു മുമ്പേ ഹരണക്ഷമത മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വെച്ച് നോക്കിയാൽ ഏത് നമ്പറാണ് കംപ്ലീറ്റ്ലി ഡിവൈഡ് ആയിട്ട് പോകുന്നതെന്ന് കാണാൻ പറ്റും. അത് കാണാത്തവര് കാണുക, താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫോർട്ടി എയ്റ്റില് ത്രീ എത്ര പ്രാവശ്യം പോകും? ഫോറിന് ത്രീ ഒരു പ്രാവശ്യം, ബാക്കി വൺ. എയ്റ്റീനില് ത്രീ സിക്സ്റ്റീൻ ടൈംസ് പോകും. സെവനില് ത്രീ ടു ടൈംസ് പോകും, ബാക്കി ട്വൽവില് ഫോർ ടൈംസ് പോകും. നയൻറ്റീനില് ത്രീ, നയനില് ത്രീ ത്രീ ടൈംസ് ഒരു സീറോവും. ടെന്നില് ത്രീ ത്രീ ടൈംസ് പോകും, നയൻ ആകും, ബാക്കി വൺ. ഫിഫ്റ്റീനില് ത്രീ ഫൈവ് ടൈംസ് പോകും. അപ്പോൾ സിക്സ്റ്റീൻ ഈസ് ടു ട്വൻറ്റി ഫോർ ഈസ് ടു തേർട്ടി ഈസ് ടു തേർട്ടി ഫൈവ് ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, സോ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ടു എ ഈക്വൽ ടു ത്രീ ബി ഈക്വൽ ടു ഫൈവ് സി, ദെൻ ഫൈൻഡ് എ ഈസ് ടു ബി ഈസ് ടു സി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കുറേ എക്സാമിന് കണ്ടിട്ടുണ്ടാകും. ഇത് ചെയ്യാനും ഒരു എളുപ്പ വഴിയുണ്ട്. ടു എ ഈക്വൽ ടു ത്രീ ബി ഈക്വൽ ടു ഫൈവ് സി ആണ് അല്ലേ? നമുക്ക് എയും ബിയും സിയും കാണണം. എ കാണാൻ വേണ്ടിയിട്ട് എ എന്നുള്ള സെക്ഷൻ മറച്ചു വെച്ച് ബാക്കി രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, എ കാണണമെങ്കിൽ എ ഇല്ലാന്ന് വിചാരിക്കുക, ബാക്കി രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ത്രീയും ഫൈവും, അതായിരിക്കും എ. അപ്പൊ ബി കാണണമെങ്കിൽ എന്ത് വേണം? ബി ഉള്ള സെക്ഷൻ മാറ്റുക, ബാക്കി രണ്ട് നമ്പേഴ്സ് എന്റെയും സിന്റെയും നമ്പേഴ്സ് ടു ഇൻറ്റു ഫൈവ്. സി കാണാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻ ഒഴിവാക്കിയ ടുവും ത്രീയും, ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ, ടു ഇൻറ്റു ഫൈവ് ടെൻ, ടു ഇൻറ്റു ത്രീ സിക്സ്, ഇതായിരിക്കും ആൻസർ. എളുപ്പത്തിൽ കിട്ടി, എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കിട്ടി. രണ്ട് നമ്പേഴ്സ് എ കാണണമെങ്കിൽ എ ഒഴിവാക്കി ബാക്കി രണ്ട് നമ്പേഴ്സ്, ബി കാണണമെങ്കിൽ എയും സിയും, സി കാണണമെങ്കിൽ എന്റെയും ബിന്റെയും രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യാൻ കറക്റ്റ് ആയിട്ട് മൂന്ന് നമ്പേഴ്സിന് പോകുന്ന നമ്പറൊന്നും ഇല്ല, അതുകൊണ്ട് ഫിഫ്റ്റീൻ ഈസ് ടു ടെൻ ഈസ് ടു സിക്സ് തന്നെയായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് ടു ഈസ് ടു ഫൈവ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ചുകൊണ്ട് ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്, അതായത് ഈസിലി നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊന്നും കിട്ടാതിരിക്കാതിരിക്കുക, അതായത് അവോയ്ഡ് ചെയ്യാണ്ടിരിക്കുക. നോക്കുക, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ ആണ്. എ ഈസ് ടു ബി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എ ഈസ് ടു ബി ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ, അതായത് എനെ സ്ക്വയർ ചെയ്യുക, ബിനെ സ്ക്വയർ ചെയ്യുക, എന്തായിരിക്കും? ടു സ്ക്വയർ ഈസ് ടു ഫൈവ് സ്ക്വയർ, അതായത് ഫോർ ഈസ് ടു ട്വന്റി ഫൈവ്, ഇതായിരിക്കും ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ജസ്റ്റ് സ്ക്വയർ ചെയ്യുക. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കാം, ഫൈൻഡ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് ത്രീ ഈസ് ടു ഫോർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വിചാരിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എ ക്യൂബ് ഈസ് ടു ബി ക്യൂബ്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ മീൻസ് എ ക്യൂബ് ഈസ് ടു ബി ക്യൂബ്. ഇവിടെ എ എത്രയാണ്? ത്രീ, അതായത് ത്രീ ക്യൂബ് ഈസ് ടു ഫോർ ക്യൂബ്, ത്രീ ക്യൂബ് ഈസ് ടു ഫോർ ക്യൂബ്. ത്രീ ക്യൂബ് എത്രയാണ്? ട്വന്റി സെവൻ, ട്വന്റി സെവൻ ഈസ് ടു ഫോർ ക്യൂബ് സിക്സ്റ്റി ഫോർ. അപ്പോൾ ട്വന്റി സെവൻ ഈസ് ടു സിക്സ്റ്റി ഫോർ നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
the fourth proportional to 5, 8, 15. ഈ നമ്പേഴ്സിന്റെ ഫോർത്ത് പ്രൊപ്പോർഷണൽ കാണണം. ഇതൊക്കെ ഡിഗ്രി ലെവലിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ ഇത് ഈക്വൽ ടു ഇതാണെന്ന് പറഞ്ഞു. ഈ ഈ ഫസ്റ്റ് നമ്പർ ഇത്, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഡി ആണ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ ഈ ഡി ആണ് എന്ത്, ഫോർത്ത് പ്രൊപ്പോർഷണൽ. ഇതിൽ നിന്ന് എന്ത് കിട്ടും, എ ഡി ഈക്വൽ ടു ബി സി അല്ലെ. നമ്മൾ ഫസ്റ്റേ പറഞ്ഞിട്ടുള്ളതാണ് എ ഡി ഈക്വൽ ടു ബി സി. അതിൽ നിന്നും ഫോർത്ത് പ്രൊപ്പോർഷണൽ കാണുക എന്ന് വെച്ചാൽ എന്താ, ഡി കണ്ടുപിടിക്കണം. ഡി കാണണമെങ്കിൽ എന്ത് വേണം, ബി സി ബൈ എ, അപ്പുറത്ത് പോയി. അപ്പൊ ഡി കാണണമെങ്കിൽ ബി സി ബൈ എ, അതായത് ഇത് എ ബി സി ആണ്. ബി ഇൻറ്റു സി എത്രയാണ്, 8 × 15, 15 × 8 / a എത്രയാണ്, 5. 5 × 15 ത്രീ ടൈംസ് പോകും. അപ്പൊ 3 × 8 = 24 ആയിരിക്കും ഡി, അതായത് ഫോർത്ത് പ്രൊപ്പോർഷണൽ. അപ്പൊ നമ്മൾ ഇന്ന് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ഭാഗത്തിലെ ഒരു ടൈപ്പിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനിയും കുറെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുണ്ട്. അത് നമുക്ക് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക.